പി വി അൻവർ എം എൽ എയുടെ ഭാര്യാപിതാവിൻ്റെ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു തുടങ്ങി. റോപ്പ്വേയാണ് പൊളിച്ചു തുടങ്ങിയത്. 5 വർഷത്തെ നിയമ നടപടികൾക്കൊടുവിലാണ് പൊളിച്ചു നീക്കൽ ആരംഭിച്ചത്. കക്കാടംപൊയിൽ ചീങ്കണ്ണിപ്പാലിയിൽ ഊർങ്ങാട്ടീരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പി വി അൻവർ എം എൽ എയുടെ ഭാര്യാപിതാവിൻ്റെ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു തുടങ്ങിയത്. പൊളിക്കൽ നടപടി 10 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് കരാർ നൽകിയിരിക്കുന്നത്. ഓംബുഡ്സ്മാൻ്റെ അന്ത്യശാസനത്തെ തുടർന്നാണ് റോപ്പ്വേ പൊളിക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം പൊളിക്കൽ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. റെസ്റ്റോറൻറ്റ് കം ലോഡ്ജിംഗ് കെട്ടിടം പണിയാൻ നേടിയ അനുമതിയുടെ മറവിൽ റോപ്പ്വേ നിർമ്മിച്ചെന്നാണ് പരാതി. നിയമവിരുദ്ധമായി കെട്ടിയ റോപ്പ്വേ പൊളിക്കാൻ ഒക്ടോബർ 23 പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയിരുന്നു. 15 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ഉറങ്ങാട്ടിരി പഞ്ചായത്ത് സെക്രട്ടറിയാണ് പി വി അൻവർ എം എൽ എയുടെ ഭാര്യപിതാവ് അബ്ദുൽ ലത്തീഫിന് നോട്ടീസ് നൽകിയത്. എം പി വിനോദ് സമർപ്പിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. നിയമവിരുദ്ധമായി കെട്ടിയ തടയണ സമീപത്തെ ആദിവാസി കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും പരാതിയിൽ പറയുന്നു. 5 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് പി വി അൻവർ എം എൽ എയുടെ ഭാര്യപിതാവിൻ്റെ റോപ്പ്വേ പൊളിച്ചു നീക്കാൻ നടപടി തുടങ്ങിയത്. റെസ്റ്റോറൻറ്റിനുള്ള അനുമതിയുടെ മറവിൽ ചീങ്കണ്ണിപ്പാലിയിലെ വിവാദ തടയണയ്ക്ക് കുറുകെ എം എൽ എയുടെ ഭാര്യപിതാവ് സി കെ അബ്ദുൽ ലത്തീഫ് നിയമവിരുദ്ധമായി കെട്ടിയ റോപ്പ്വേ 2 മാസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഉത്തരവിട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പൊളിക്കൽ തുടങ്ങിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ചീങ്കണ്ണിപ്പാലിയിലെ തടണ ഭാഗികമായി പൊളിച്ചു നീക്കിയതിന് പിന്നാലെ തടയണയ്ക്ക് കുറുകെയുള്ള റോപ്പ്വേയും പൊളിക്കുന്നത് എം എൽ എയ്ക്ക് കനത്ത തിരിച്ചടിയാവുകയാണ്. സി ടി വി പ്രാദേശിക വാർത്ത കൂടുതൽ.